Hi friends, नमक simple आईटे अदर taste ऐटलोर मीन करी अंगन इंडाकन नोका अदर वांडी टे और पात्र तले की नाने कुछ पुली अड़ते पलत ले टे वेच नालाव नाल माटी वेच चंडे इनी पुली वलत ले की கால் டீஸ்பூன் மஞ்சப்பொடி ஒரு டீஸ்பூன் மிளகு பொடி மூணு டீஸ்பூன் மல்லிப்பொடி ஒரு டீஸ்பூன் ஜீரகம் பொடிச்சது அதே போல ஒரு டீஸ்பூன் பெருஞ்சீரகம் பொடிச்சது உப்பு ஆவசியத்தின நான் கல்யப்பான உபயோகிக்கிறது இதெல்லாம் கூட்டிட்டு கொடுத்து நல்லோண கை கொண்டு மிக்ஸ் செய்து எடுக்கணும் இதிலேக்கு கருவேப்பிண்டலை குறைச்சிட்டு கொடுக்காம் ஒரு பச்சை மிளகு கட் செய்து இதிலேக்கு சேர்த்து கொடுக்கணும் இனி இதிலேக்கு குறைச்சு வெள்ளம் ஊற்றி கொடுத்து നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൈയും കൊണ്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ കുറച്ച് തേങ്ങ മിക്സിയിൽ അരച്ചത് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ തേങ്ങ എടുക്കാം അത് അരച്ച് ഈ പുളി മിക്സ് ചെയ്ത് വെച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് കാൽ ടീസ്പൂൺ വെന്തയം കാൽ ടീസ്പൂൺ പെരുംജീരകം കാൽ ടീസ്പൂൺ ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക എണ്ണയിൽ നല്ലോണം പൊരിഞ്ഞു വന്ന ശേഷം കുറച്ച് കറിവേപ്പിൻ്റെല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളി ഞാൻ രണ്ടായി കട്ട് ചെയ്തത് ഒരു 10-15 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളി ഞാൻ 5-6 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു സബോളയുടെ ഹാഫ് അതും കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നല്ലോണം മൂത്ത് വന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം വെന്ത് വരണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് 2 മിനിറ്റ് നമ്മൾ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക
ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനു മുൻപായിട്ട് നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എരിവോ പുളിയോ ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഈ സ്റ്റേജ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോ അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഞാൻ മൂടി വെക്കുന്നുണ്ട് ഞാൻ ഇവിടെ അയിലയാണ് ഉപയോഗിക്കുന്നത് മീൻ ഞാൻ അത് കട്ട് ചെയ്ത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മീൻ നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇതേപോലെ ഇടയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അടി പിടിക്കാണ്ട് കിട്ടും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ട്രൈ ചെയ്ത് നോക്കുക